നമസ്കാരം ഞാൻ പൂജ വിജയൻ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി ജാമ്യ ഹർജിയിൽ വിധി ഇന്ന് ഹൈദരാബാദ് സർവകലാശാലയിലെ പ്രക്ഷോഭത്തിൽ അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും മിയാപൂർ കോടതി വാദം കേൾക്കുക വൈസ് ചാൻസലർ അപ്പാറാവുവിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയ 27 വിദ്യാർത്ഥികളുടെയും 2 അധ്യാപകരുടെയും ജാമ്യ ഹർജിയിൽ വിസിക്കെതിരെ ക്യാമ്പസിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് തെലുങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മാനസിക പീഡനമെന്ന് സർവകലാശാല സംയുക്ത സമരസമിതി ഇനി മുന്നണി വിശേഷം ചിറകേറുന്ന ചർച്ചകൾ ചർച്ചകളുടെ തുടർച്ചയിൽ എങ്ങുമെത്താത്ത സീറ്റ് വിഭജന ശ്രമങ്ങൾക്കിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധന സോണിയയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ ചേരാനിരുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി പട്ടിക പ്രഖ്യാപനം വീണ്ടും വൈകും കഴിഞ്ഞ തവണ മത്സരിച്ച 82 സീറ്റിന്റെ സാധ്യതാ ലിസ്റ്റുമായി സുധീരന്റെ നേതൃത്വത്തിൽ നേതാക്കളുടെ ഡൽഹി യാത്ര ഉച്ചയ്ക്ക് ഓരോ മണ്ഡലത്തിലേക്കും 5-6 പേരുള്ള പട്ടികയിൽ മുഴുവൻ സിറ്റിംഗ് എംഎൽഎമാർക്കും ഇടം ഗ്രൂപ്പ് പരിഗണനകൾക്കപ്പുറം ജയസാധ്യത മുഖ്യ മാനദണ്ഡമെന്ന് സുധീരൻ മാണി ജേക്കബ് ഗ്രൂപ്പുകളുമായി അവസാനവട്ട അനുരഞ്ജന ശ്രമം രാവിലെ തലസ്ഥാനത്ത് ഒരു സീറ്റെങ്കിലും അധികം വേണമെന്ന് പിടിമുറുക്കി കെ എം മാണി പിറവത്തിനു പുറമെ അങ്കമാലിക്ക് അവകാശമുറപ്പിച്ച് ജേക്കബ് ഗ്രൂപ്പും വാശിയിൽ 24 സീറ്റുകളിൽ ഒന്നൊഴികെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ഇടഞ്ഞു നിൽക്കുന്നത് ഇരവിപുരം സീറ്റിൽ പകരം നൽകേണ്ടത് ചടയമംഗലമല്ല കരുനാഗപ്പള്ളിയെന്ന് ലീഗിന്റെ വാദം RSP JDU കക്ഷികളുമായും ചർച്ച ബാക്കി സീറ്റ് പിശുക്കുന്ന വെള്ളിയേട്ടൻ അധിക സീറ്റ് വിഷയത്തിൽ മുന്നണിയിലെ വെള്ളിയേട്ടന്റെ കടുംപിടുത്തത്തിന് വഴങ്ങി CPI 27 പുറമെ ഒരു സീറ്റെങ്കിലും അധികം അനുവദിക്കുന്നത് മറ്റു കക്ഷികൾക്ക് പങ്കു നൽകിയ ശേഷം പരിഗണിക്കാമെന്ന് CPM സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനത്തിന് ഇന്ന് നിർണായക LDF അനിശ്ചിതത്വം നിലനിൽക്കുന്ന തിരുവനന്തപുരം പൂഞ്ഞാർ സീറ്റുകളുടെ ക്ലൈമാക്സിൽ ഇന്ന് തീരുമാനം PC ജോർജിന്റെയും തിരുവനന്തപുരത്ത് V സുരേന്ദ്രൻ പിള്ളയുടെയും കാര്യം തൃശങ്കുവിലെന്ന് സൂചന ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസുമായും ഇന്ന് ചർച്ച കൊല്ലത്ത് മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കത്തിന് പരിഹാരം തേടി പിണറായി വിജയൻ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആറന്മുളയിൽ വീണ ജോർജിന്റെ കാര്യത്തിലും തീരുമാനം ഇന്ന് കണ്ണൂർ അഴീക്കോട് സീറ്റിൽ MV നികേഷ് കുമാറിന്റെ മത്സരചിഹ്നവും LDF ചർച്ചയ്ക്ക് ലാഹോറിലെ ക്രൂരത പാകിസ്ഥാനിലെ ലാഹോറിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു ഇതുവരെ 69 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളും 200 പേർക്ക് ഗുരുതര പരിക്ക് ഈസ്റ്റർ ദിനത്തിലെ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാക് താലിബാൻ ആക്രമണം ഇനിയും തുടരും ലക്ഷ്യം ക്രിസ്ത്യാനികളെന്നും ലാഹോറിലെ തങ്ങളുടെ സാന്നിധ്യം ഷെരീഫിനെ അറിയിക്കാനാണ് സ്ഫോടനം നടത്തിയതെന്നും പാക് താലിബാൻ പാകിസ്ഥാനെ നടുക്കിയ കൂട്ടക്കുരുതി ഉണ്ടായത് ഇന്നലെ രാത്രി ആക്രമണ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തെ പാർക്കുകളും മാളുകളും 3 ദിവസത്തേക്ക് അടച്ചിടാൻ സർക്കാരിന്റെ നിർദ്ദേശം ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നവാസ് ഷെരീഫിനെ ഞെട്ടലറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഹ്ലി കളിച്ചു ഇന്ത്യ ജയിച്ചു 2020 ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം മഞ്ഞപ്പടയെ 6 വിക്കറ്റിന് തുരത്തി ടീമിന് സെമി ബർത്ത് ഉറപ്പിച്ചത് വിരാട് കോഹ്ലിയുടെ സൂപ്പർ ഇന്നിംഗ്സ് കളിയിലെ താരമായ കോഹ്ലി 51 പന്തുകളിൽ നേടിയത് 82 റൺസ് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഓസീസ് ഇന്ത്യക്കെതിരെ പടുത്തുയർത്തിയത് 160 റൺസിന്റെ വിജയലക്ഷ്യം മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ജയമൊരുക്കാൻ കോഹ്ലിക്ക് കൂട്ടായത് യുവരാജും ധോണിയും വിരമിക്കൽ മത്സരത്തിൽ ഷെയ്ൻ വാട്സന് 2 വിക്കറ്റ് ഇന്ത്യൻ നിരയിൽ യുവതാരം ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് നേടി സെമിഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി വെസ്റ്റ് ഇൻഡീസ് മത്സരം വ്യാഴാഴ്ച മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം